വയസ്സ് എന്റെ സ്കിന്നിന് ഒരുപാടധികം ചേഞ്ച് ഉണ്ടാക്കി തന്ന ഒരു ബാത്തിം പൗഡറിന്റെ വീഡിയോ ആണ് ഇന്നത്തെ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇത് എങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണമെന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്ര 7. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബാത്തിങ് പൗഡറാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. കുറച്ച് സാധനങ്ങൾ, അധികം സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. പക്ഷെ ഭയങ്കര എന്ന് വെച്ചാൽ എന്താ പറയുക, നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും, തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും. ഫസ്റ്റ് വാഷിൽ തന്നെ ഭയങ്കര ബ്രൈറ്റായിട്ട് ഭയങ്കര വൈറ്റനിങ് ആയിട്ട് മാറുമെന്നല്ല, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ട്രസ്റ്റ് മീ ഗൈസ്, അടിപൊളി റിസൾട്ട് ആയിരിക്കും. ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഞാൻ ഇങ്ങനെ തീരുന്നതിനനുസരിച്ച് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക, അങ്ങനെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും യൂസ് ചെയ്ത് വെക്കുക, കയ്യിലും കാലിലും മുഖത്തും ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ടാൻ റിമൂവലിനും ഒപ്പം ഇത് നമുക്ക് ടാൻ റിമൂവലും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല, അപ്പോൾ ഇത്രയും എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ എങ്ങനെ യൂസ് ചെയ്യണം, അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എല്ലാ സ്കിൻ ടൈപ്പിനും ഒരേ രീതിയിലല്ല ഉപയോഗിക്കുന്നത്, വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ അത് പാക്കാക്കി ഉപയോഗിക്കുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വ്യക്തമായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും നിങ്ങളോട് പറയാനുള്ളൂ. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സാധനമാണ്. അത്രയ്ക്ക് അടിപൊളിയാണ്. ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ള സാധനമാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ആയിരിക്കും. അപ്പോൾ എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഇപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സാന്ദ്ര, ഞാനൊരു ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി എങ്ങനെയാണ് ഇത് ബാത്തിങ് പൗഡർ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ബാത്തിങ് പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുക്കുന്ന റൈസ് പൗഡറാണ് നമ്മുടെ സാധാരണ അരിപ്പൊടി, അതാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ 2 സ്പൂൺ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്വാണ്ടിറ്റി എത്ര ദിവസത്തേക്കാണ് നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ച് വേണം നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ചേർക്കുന്ന ഓട്സ് പൗഡറാണ് ഇത്. നമ്മൾ ചേർക്കേണ്ടത് നിങ്ങൾക്ക് എത്ര ദിവസത്തേക്കാണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് അതനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ എടുക്കാവുന്നതാണ്. നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം ഏകദേശം ഒരു 4 ആഴ്ചയോളം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട്. ഗ്രാം ഫ്ലോർ എന്ന് പറയുന്നത് നമ്മുടെ കടലപ്പൊടിയില്ലേ, അതാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് കൂരവിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. കൂരവ് ഇത് നമ്മൾ നാച്ചുറലായിട്ട് റോ, അതായത് നമ്മുടെ ഇത് വാങ്ങിയിട്ട് ഉണക്കി പൊടിച്ച് എടുത്ത സംഭവമാണത്. നമ്മുടെ കൂരവിൻ്റെ പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നിങ്ങൾക്ക് എത്ര ദിവസത്തേക്കാണോ വേണ്ടത് അതനുസരിച്ചാണ് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് ആവശ്യം, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 4 ആഴ്ചത്തേക്കൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക, അതിൽ കൂടുതലൊന്നും സ്റ്റോർ ചെയ്ത് വെക്കാറില്ല. ഇതെല്ലാം കൂടി ഇപ്പോൾ ഓൾറെഡി ഞാനിത് സ്റ്റോർ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആണ് ബാക്കി ഇപ്പോൾ ചേർക്കുന്നത്. എൻ്റെ അത് തീരാറായി ആ സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, നനവില്ലാത്ത പാത്രത്തിലായിരിക്കണം നിങ്ങളിത് സ്റ്റോർ ചെയ്ത് വെക്കണം. ഒരിക്കലും ഒരു ചെറിയ നനവ് പോലും ഇതിലുണ്ടായിരിക്കാൻ പാടില്ല. അങ്ങനെ വന്നാൽ ഇത് പൂത്തു പോവാനുള്ള സാധ്യതയുണ്ട്. ഒരുമാതിരി കറുത്ത കളർ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നനവില്ലാത്ത ഒരു കണ്ടെയ്നറിലേക്ക് വേണം നിങ്ങളിത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഇനി നമ്മൾ അതിലേക്ക് ഒരു പൗഡറിൻ്റെ ഒരു സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബീട്രൂട്ടിൻ്റെ പൊടി ചേർക്കാം, അതുപോലെ ക്യാരറ്റിൻ്റെ പൊടി ചേർക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓറഞ്ച് പൊടി, ഇതേത് വേണോ യൂസ് ചെയ്യാം, ഇതിലേത് വേണോ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോയുടെ ജ്യൂസ് ഇല്ലേ, അതും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് പ്രിഫറൻസ്, നിങ്ങളുടെ സ്കിന്നിലെ ബെറ്റർ ആയിട്ടുള്ള ഏതെങ്കിലും ഒന്ന് ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടതാണ്. ഇനി നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് ഒരു തരി വെള്ളം പോലും ഇതിൽ എന്നുവെച്ചാൽ അതിൽ ആ സ്റ്റോർ ചെയ്ത് വെക്കുന്ന കണ്ടെയ്നറിലേക്ക് വിടാൻ പാടില്ല. നിങ്ങളിപ്പോൾ പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിലൊരിക്കലും വെള്ളം, ഒരു തുള്ളി പോലും വെള്ളം വിടാത്ത രീതിയിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കയ്യിലും നമുക്കിത് ഒരു 2 കയ്യിൽ അപ്ലൈ ചെയ്യാനുള്ളത് വരും, അതുപോലെ മുഖത്ത് കുറച്ച് അപ്ലൈ ചെയ്യാനുള്ളത് വരും. അത്രേ വരുള്ളൂ. നിങ്ങൾക്ക് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം അത് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്, കയ്യിലും കാലിലും മുഖത്തും. പിന്നെ നമ്മളിവിടെ തേന് ചേർക്കുന്ന കാര്യം ഞാൻ എടുത്ത് പറഞ്ഞില്ല, തേന് ചേർക്കുന്നത് സൺടാൻ പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സൺടാനിൻ്റെ പ്രശ്നം ഇല്ലാന്നുണ്ടെങ്കിൽ തേന് ചേർക്കേണ്ട ആവശ്യമില്ല, സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എനിക്ക് സൺടാൻ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തേന് ആഡ് ചെയ്ത് കൊടുത്താണ് ചേർക്കുന്നത്. തേന് ഇപ്പം ഇത് എത്ര ദിവസം ഉപയോഗിക്കുന്നത്, എല്ലാ ദിവസവും ഉപയോഗിക്കാവുന്നതാണ്. ബാത്തിങ് പൗഡറാണ്, സോ അതുകൊണ്ട് തന്നെ ഇന്ന ദിവസമൊന്നുമില്ല, എല്ലാ ദിവസവും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം വിട്ടുപോയെന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ നമുക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന കൺസിസ്റ്റൻസി ആയിട്ട് അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ
മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം ഞാൻ കയ്യിൽ മാത്രം അപ്ലൈ ചെയ്ത് കാണിക്കുന്നുള്ളൂ. മുഖത്തും കയ്യിലും കാലിലും കഴുത്തിലും അപ്ലൈ ചെയ്യാൻ, അണ്ടർആംസിൽ അപ്ലൈ ചെയ്യാം, പക്ഷേ പ്രൈവറ്റ് പാർട്ടിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. ബാക്കി എല്ലായിടത്തും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ അടിപൊളി റിസൾട്ട് ആയിരിക്കും. ഇതിപ്പോൾ തന്നെ ഹാഫ് ഡ്രൈ ആയിട്ടുണ്ട്, നമുക്ക് കണ്ടാൽ മനസ്സിലാവും നന്നായിട്ടത് ഡ്രൈ ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഓവറാക്കി ഡ്രൈ ആവുന്നതുവരെ വെയിറ്റ് ചെയ്യരുത്, കുറച്ച് ഡ്രൈ ആവുക. പിന്നെ നമുക്ക് നാലാഴ്ച സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ എല്ലാ ദിവസവും നമുക്ക് യൂസ് ചെയ്യേണ്ടതാണ് അതും പറഞ്ഞു. 10 വയസ്സിന് മുകളിലുള്ള ഏത് കുട്ടികൾക്ക് വേണോ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതിൽ കുറഞ്ഞ കുട്ടികൾക്കൊന്നും നോർമലി ഇതുപോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇത് അവരുടെ ഉള്ളിലേക്കുള്ള പോകാനുള്ള സാധ്യതയുണ്ട്. കുട്ടികളുടെ കാര്യം അറിയാമല്ലോ, ഉള്ളിലേക്കൊക്കെ കഴിക്കാനുള്ള സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 10 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ഞാൻ പ്രിഫർ ചെയ്യുന്നുള്ളൂ ഉപയോഗിക്കാനായിട്ട്. ആക്ച്വലി ഹാൻഡ് വാഷ് ചെയ്യുന്നതിൻ്റെ ഫുൾ വീഡിയോ എനിക്കിതിൽ അപ്ലോഡ് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ വീഡിയോയ്ക്ക് ഇപ്പോഴേ ഓൾറെഡി ഇതിന് ലെങ്ത് കൂടുതലാണ്, 8 മിനിറ്റ് എങ്ങാണ്ടുണ്ട്. ആക്ച്വലി ഇത്രയും ലെങ്ത് വരുമെന്ന് ഞാൻ പ്രതീക്ഷയില്ല. ഈ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ലെങ്ത് ആയിപ്പോയത്. സോറി, നിങ്ങൾ 2x എങ്ങാനിട്ട് കാണാൻ ശ്രമിക്കുക, എനിക്ക് അത്ര പറയാനുള്ളൂ. കാരണം എനിക്ക് ഇതിൻ്റെ കൂടുതൽ ഫുൾ വാഷ് ചെയ്യുന്ന വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്തിരുന്ന ഒരുപാട് ലെങ്ത് ആയിപ്പോൾ, അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാത്തത്. ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എനിക്ക് ഏകദേശം 1 മാസമൊക്കെ ആയപ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങിയത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ 1 മാസത്തിനുള്ളിലൊക്കെ ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു ബ്രൈറ്റ്നസ് കിട്ടിയിട്ടുണ്ട്. അത് മഞ്ഞളൊക്കെ യൂസ് ചെയ്തതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് ആണ്. അതിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് വെളുക്കാൻ വേണ്ടിയിട്ട് ഇത് മാജിക് ഒന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രൈറ്റ്നസ് അങ്ങ് ഫെയ്ഡ് ആവും. പക്ഷേ അത് ഈ ഒരു ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കത് പെർമനൻ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഹലോ ഗൈസ്, അപ്പോൾ ബാത്തിങ് പൗഡറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഭയങ്കര സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. പക്ഷേ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇത് പ്രയോജനപ്പെടുന്ന കാര്യമാണ്. കാരണം ഹോസ്റ്റലൊക്കെ താമസിക്കുന്നവർക്കും ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം, ഞാൻ അതിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. എല്ലാത്തിനും ഞാൻ തീർച്ചയായിട്ടും എല്ലാ കമൻസിനും ഞാൻ എന്താ വാല്യുബിൾ ആയിട്ടുള്ള കമൻസിന് എല്ലാം റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. കാരണം ഡൗട്ടൊക്കെ ചോദിക്കുന്ന കമൻസിന് റിപ്ലൈ കൊടുക്കാം. ചിലവരുടെ ഭാഷ ചിലതിൽ നമുക്ക് ഈ നമുക്കിങ്ങനെ ടൈപ്പ് ചെയ്ത് വയ്ക്കുന്നത് എനിക്ക് വായിക്കുമ്പോൾ ചിലത് മനസ്സിലാവാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലത് ഞാൻ റിപ്ലൈ കൊടുക്കാം. മലയാളത്തിലായിരിക്കും, പക്ഷേ നമുക്കിങ്ങനെ വായിക്കുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടായിരിക്കാം എനിക്കത് കണക്റ്റ് ആവാറില്ല. ആ ഒരു എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഐഡിയ എന്താണെന്ന് മനസ്സിലാവാറില്ല. അപ്പോൾ അതിനൊന്നും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. എന്തെങ്കിലും മണ്ടത്തരങ്ങൾ പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ റിപ്ലൈ കൊടുക്കാതിരിക്കുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ കൊടുക്കാത്തത്. അപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കമൻറ്റിന് അതായത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വ്യക്തമായിട്ട് അക്ഷര തെറ്റില്ലാതെ കമൻറ്റ് ചെയ്യാൻ നോക്കുക. എങ്കിൽ മാത്രമേ എനിക്ക് വായിച്ചത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും ഇത്ര ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെയും ബൈ ബൈ.